കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ കാപ്പ റദ്ദാക്കി. കാപ്പ അഡ്വൈസറി ബോർഡിന്റേതാണ് നടപടി. 2017 ശേഷം കേസുകൾ ഇല്ലെന്നും മുൻ കേസുകൾ CPIM പ്രവർത്തകനായിരിക്കെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തതാണെന്നും കാണിച്ച് അർജുൻ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് നടപടി. കണ്ണൂർ റേഞ്ച് DIG രാഹുലാർ നായരാണ് കഴിഞ്ഞ June 10 അർജുനായങ്കിക്കെതിരെ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ട അർജുനായങ്കി സ്ഥിരം കുറ്റവാളിയാണെന്ന കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് അംഗീകരിച്ചായിരുന്നു നടപടി. വളപട്ടണം സ്റ്റേഷൻ പരിധിയിലെ ക്രിമിനൽ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കൊട്ടേഷൻ വിശദാംശങ്ങളും ചേർത്താണ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസ് കാപ്പ പരിധിയിൽ വരില്ലെന്നും അർജുനായങ്കി അപ്പീൽ നൽകി. വളപട്ടണം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ CPIM പ്രവർത്തകനായിരിക്കെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണെന്നും അർജുൻ വാദിച്ചു. ഇതെല്ലാം അംഗീകരിച്ചാണ് കാപ്പ അഡ്വൈസറി ബോർഡ് DIGയുടെ ഉത്തരവ് റദ്ദാക്കിയത്. നവമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാട്ടി ആയങ്കിക്കെതിരെ DYFI പരാതി നൽകിയതിനു പിന്നാലെയായിരുന്നു കാപ്പ ചുമത്താനുള്ള നീക്കം. DYFI അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അർജുൻ പല സംഘർഷ കേസിലും പ്രതിസ്ഥാനത്ത് വന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതോടെ DYFI ആയങ്കിയെ പുറത്താക്കുകയായിരുന്നു. എന്നാൽ സൈബറിടത്തിൽ ഇപ്പോഴും CPIM അനുകൂല പോസ്റ്റുകളുമായി അർജുനായങ്കി സജീവമാണ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത അർജുനായങ്കി നിലവിൽ ജാമ്യത്തിലാണ്. 24 കണ്ണൂർ.